വെൽക്കം ബാക്ക് എല്ലാവർക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 30 വയസ്സ് കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്കാണ് തയ്യാറാക്കുന്നത്. 30 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ചർമ്മത്തിൽ ചെറിയ ചുളിവുകളൊക്കെ വന്നു തുടങ്ങും, പ്രായത്തിൻ്റെ ചെറിയ ലക്ഷണങ്ങളൊക്കെ വരും. ചിലരിലൊന്നും ഉണ്ടാവില്ല, എങ്കിലും മിക്കവരിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് നല്ല യൂത്ത്ഫുള്ളായി വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം പച്ചരിയാണ് വേണ്ടത്. ഈ പച്ചരി നമ്മൾ നല്ല ഫ്രഷായി തന്നെ എടുക്കുക. ഈ പ്രാണികറി അരിയൊന്നും എടുക്കരുത്, നമ്മുടെ വീട്ടിൽ ഒരുപാട് ദിവസം ഇരുന്നിട്ട് നല്ല ഫ്രഷായിട്ടുള്ള അരി തന്നെ എടുക്കുക. അപ്പോൾ ഒരു 2-3 ടീസ്പൂൺ എടുത്താൽ മതി, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമ്മളിത് ഒന്ന് കുതിർക്കാൻ വെക്കണം. അപ്പോൾ അരി ഒന്ന് തുടച്ചിട്ടെടുത്തോളൂ, നമ്മൾ കഴുകി കളയണ്ട, കാരണം നമുക്ക് അതിൻ്റെ ആ ഒരു ഫസ്റ്റിലെ ആ വാഷിൽ തന്നെ ഉള്ളതൊക്കെ നമുക്ക് വേണം, അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് വേണം. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടെടുക്കണമെങ്കിൽ നല്ലതായിരിക്കും. ശേഷം മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 2 മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാനായിട്ട് മാറ്റിവെക്കാം. ചൂടുവെള്ളം ഒഴിച്ച് വേണമെങ്കിൽ എടുക്കാം, എന്നാലും ഇങ്ങനെ എടുക്കുന്നത് നല്ലത്. 2 മണിക്കൂർ സമയം നമുക്ക് മാറ്റിവെക്കാം, ശേഷം നമുക്കെടുക്കാം. 2 മണിക്കൂറൊക്കെ കൊണ്ട് പച്ചരി നന്നായി കുതിർന്നിട്ടുണ്ടാവും. ഇനി ഈ ഒരു അരി കഴുകിയ അരി കുതിർന്ന വെള്ളം നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അരി എടുക്കണ്ട, നമുക്ക് വെള്ളം മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഇത് ഏകദേശം അതിൻ്റെ ഗുണങ്ങളൊക്കെ അടങ്ങിയ വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലെ ആൻറ്റി ഓക്സിഡൻസ് സ്കിന്നിന് വളരെ നല്ലതാണ്. ഒന്നുകൂടി റൈസ് വാഷ് ചെയ്ത വെള്ളം ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കൂടി പോവരുത് കേട്ടോ. അപ്പോൾ ഇതിൽ ഏകദേശം 1.5 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ കോൺഫ്ലോർ ആദ്യം ചേർത്തു, 1/2 ടീസ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. ശേഷം കോൺഫ്ലോറിലെ തരികളൊക്കെ കളയാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ ടീ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എൻ്റെ അടുത്തുള്ളത് ലൂസായിട്ടുള്ള ഗ്രീൻ ടീ ആണ്. ടീ ബാഗാണുള്ളതെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് ഒഴിച്ചാലും മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ടീ ബാഗ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് കുറുകി വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ നല്ല ഹോട്ട് വാട്ടറിൽ കുറച്ച് നേരം മുക്കി വെച്ചിട്ട് ആ വെള്ളം ഈ ഒരു റൈസ് വാട്ടറിലൂടെ ഒഴിച്ച് കൊടുത്തെടുത്താലും മതി. നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് എങ്ങനെയാണ് തോന്നുന്നത് അതുപോലെ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായി ചൂടാക്കുക. കുറുകി വരുമ്പോൾ ഒന്ന് ഫ്ലെയിം കൂട്ടി നന്നായിട്ട് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരും, ആ നമ്മുടെ ഈ ഒരു ഗ്രീൻ ടീയിലെ ആ ഇതൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത്. നല്ലതുപോലെ തിളച്ച് പതഞ്ഞ് വരും, കുറച്ചധിക സമയം തന്നെ തിളപ്പിക്കണം. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ചൂടാറാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ശേഷം നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം, അരിച്ചൊഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ആ ഗ്രീൻ ടീയുടെ ലീവ്സൊക്കെ മാറും. അപ്പോൾ ഇത് അങ്ങനെയാണ് ഉണ്ടാവുക. ശരിക്കും നമ്മൾ ഒരു പീലർ ഒക്കെ ഫേസിൽ അപ്ലൈ ചെയ്യാറില്ലേ, ഓറഞ്ച് പീൽ എക്സ്ട്രാക്റ്റൊക്കെ, അതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടി തിക്കായി വരും, ആ സമയത്താണ് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ വളരെ നല്ലതാണ്. ആദ്യം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അത് ഡ്രൈ ആകുമ്പോൾ അതിൻ്റെ മുകളിൽ വീണ്ടും അപ്ലൈ ചെയ്യുക, വീണ്ടും അപ്ലൈ ചെയ്യുക. എങ്ങനെ പോലെ ഒരു 1/2 മണിക്കൂർ ആ ഒരു രീതിയിൽ ഒരു 3 ലെയർ 4 ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായി ഡ്രൈ ആകുമ്പോൾ ഒരു കോട്ടൺ തുണി കഴുകിയെടുത്തിട്ട് നനച്ചെടുത്തിട്ട് തുടച്ച് മാറ്റുക. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.